ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നൊരു സീക്രട്ട് പരിപാടിക്ക് പോവുകയാണ്. കുടുംബത്തോടാണ് പോകുന്നത്. ഞാനും പൊന്നു ഉമ്മായും അത്തായങ്ങളുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ചിക്കിങ്ങിൽ പോയി. കാരണം നോമ്പ് മുറിക്കാൻ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി, നോമ്പ് മുറിക്കാൻ ചിക്കിങ്ങാണോ എന്ന് ചോദിച്ചാൽ നമ്മളത് വാങ്ങിക്കാൻ പോയടെ ഒരാഗ്രഹം. പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിക്കാൻ പോയി. അപ്പം നമ്മൾ ഈ സ്നാക്സും ചിക്കിങ്ങൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൊച്ചിയിലോട്ട് പോകണം കേട്ടോ. നമ്മൾ കൊച്ചിയിൽ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ടൊക്കെ പറയാം. ഓക്കെ, IPL മാച്ച് വെറുതെ കണ്ടാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലോട്ടസ് 365 രജിസ്റ്റർ ചെയ്ത് റിവാർഡ്സ് നേടാം. ആരൊക്കെയാണ് ഗെയിമിൽ വിൻ ചെയ്യുന്നത്, ആരൊക്കെയാണ് ടോസിൽ വിൻ ചെയ്യുന്നത്, പ്രഡിക്ഷൻ നടത്തി സമ്മാനം നേടാൻ 50 പരം ക്വസ്റ്റ്യൻസ് ആണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. പോരാത്തേന് 24/7 കസ്റ്റമർ സർവീസും ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് അല്ലാണ്ട് 200 പരം ഗെയിംസ് ഇവിടെ അവൈലബിൾ ആണ്. അത് കളിച്ചും നമുക്ക് സമ്മാനം നേടാം. ലോട്ടസ് 365 നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 365 രൂപ സൗജന്യമായി കിട്ടുന്നു. അറൌണ്ട് 10 മില്യൺ പീപ്പിൾസ് ആണ് ഇപ്പൊ ലോട്ടസ് 365 യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് നമ്മുടെ നവാസുദ്ദീൻ സിദ്ദിഖ്, കാജൽ അഗർവാൾ, ഉർവശി റൗട്ടൽ തുടങ്ങിയവരാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യമേ സ്ലീപ്പർ ആയിരുന്നു എടുത്തത്. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും ട്രെയിൻ എടുത്ത് അങ്ങനെ പിന്നെ ചാടി പിടിച്ച് ഏതോ ഒരു കമ്പാർട്ട്മെന്റിൽ കയറി. പിന്നെ അവിടുന്ന് ഓടുവാണ്, അവിടുന്ന് ഓടിയിട്ട് വേറൊരു കമ്പാർട്ട്മെന്റിൽ കയറി. അതുമല്ലായിരുന്നു, അതും ജനറലായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു സ്റ്റോപ്പ് നിർത്തിയപ്പോൾ അവിടുന്ന് ചാടി പിടിച്ച് വന്നതാണ് ഇവിടെ കേട്ടോ. പിന്നെ ഞാൻ സ്വല്പം നേരം വിദൂരതയിലേക്ക് നോക്കി, കുറച്ച് ഞാൻ പ്രൗഡായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നത്. അപ്പോഴേക്കും കൊല്ലം എത്തിയായിരുന്നു. നമ്മളിവിടെ വെച്ചാണ് നോയമ്പ് തുറന്നത്. ഇവിടുന്ന് ഒരു 7 മണിക്കൊക്കെയാണ് ട്രെയിൻ കേട്ടോ. അപ്പം നോയമ്പൊക്കെ തുറന്ന് ഞങ്ങൾ എന്തായിരുന്നു സമൂസയും അതും ഇതൊക്കെ വെച്ച് നോയമ്പ് തുറന്ന്. പിന്നെ വണ്ടി കയറാൻ വരുന്ന കഴിക്കാമെന്നൊക്കെ വിചാരിച്ച്. ഉമ്മാക്കും അത്താക്കും നോമ്പില്ല, ഉമ്മാക്ക് നോമ്പ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അത്താക്കും മരുന്ന് കഴിക്കുന്നുണ്ട്, അത്താക്കും നോമ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഒരു ബർഗറൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ അമ്മച്ചിയുടെ സ്നേഹപ്രകടന, അയ്യോ സ്നേഹിച്ച് കൊല്ലു എൻ്റെ പൊന്നേ. എൻ്റെ ഓഡിയോ ഓഫായതുകൊണ്ട് ഭാഗ്യമില്ലെങ്കിൽ ഇപ്പോൾ കേൾക്കാമായിരുന്നു. എന്നിട്ട് എന്തരാ, അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ട്രെയിൻ ഒന്ന് കണ്ട സ്വർഗത്തിൽ വന്നണ കൊണ്ടല്ലി. സംഭവം ക്യാമറ ബ്ലറായിട്ടിരുന്നതാണ്. ഞാൻ പെട്ടെന്ന് ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സ്വർഗം എത്തിയാ റബ്ബേന്ന്. അങ്ങനെ ട്രെയിൻ വന്ന് ഇതായിരുന്നു നമ്മുടെ സീറ്റ്. ഓഫ് എൻ്റെ പൊന്നി, ഒരു മനുഷ്യൻ ഇങ്ങനത്തെ സീറ്റിൽ കയറരുത്. ഇതിലെ ചെയർ ടൈപ്പാണ് കേട്ടോ. ഇവിടെ മറ്റേ അല്ലാത്ത സ്ലീപ്പർ എ സി ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഓഹ്, ഇരുന്നിരുന്നിരുന്ന് എൻ്റെ നടുവിൻ്റെ മെഡല ഒബ്ലാം കൊട്ട തകർന്ന്, ഒബ്ലാം കൊട്ട. ഓ, എന്നിട്ട് പിന്നെ ഞാൻ ജ്യൂസ് തുറക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറച്ച് പെടാപ്പാടുകളാണ്. പിന്നെ ഞാൻ പൊന്നു വന്നേ ശല്യം പിടിച്ച് ഇറങ്ങാനായിരുന്നു. ചർക്ക എന്നെ ഇട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഉമ്മയെ കുറേ നേരം ഉപദ്രവിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 പ്രാന്ത് കാണിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിരുന്ന് കുറേ കോമഡി കളിച്ച് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് അപ്പുറത്ത് മാറി ഇരിക്കുകയാണ്. അത്ത പിന്നെ ഫുൾ ടൈം ഫോണിലൊക്കെ കളിച്ച് ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ 3 പേരൂടെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പൊക്കെ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിരിച്ചൊക്കെ ഇരുന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടാണ് പോകുന്നത്, കൊച്ചിയിലാണ് പോകുന്നത്. അപ്പം നാളെ തന്നെ നമ്മൾ തിരിച്ചു വരും. നാളെ വൈകിട്ട് രാത്രി വൈകിട്ടാകുമ്പോൾ വൈകിട്ടത്തെ ട്രെയിനിൽ വരും, രാത്രിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ കാര്യം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം അടുത്ത വ്ളോഗിൽ, അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത വ്ളോഗിൽ, എന്തായാലും അടുത്ത വ്ളോഗിൽ തന്നെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷവതിയാണ്. വളരെ സന്തോഷവതിയാണ്. അപ്പം ഞാൻ അത്രയും ഹാപ്പി ആണെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാം. അപ്പം റീസൺ ഞാൻ പിന്നെ പറയാം. പിന്നെ എന്തരാ, ഉമ്മയെ കൊണ്ട് പൊന്നു ജ്യൂസ് കുടിപ്പിക്കുകയാണ് കേട്ടോ. ജ്യൂസ് ആണെങ്കിൽ ആ കാശിനുള്ളതിൽ ഉമ്മച്ചി അങ്ങനെ കുടിച്ച് ഓക്കാനിച്ച് അതിൽ പൊന്നുവിനൊരു ആനന്ദം. ഇനി ബാക്കിയുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനൊരു പ്രത്യേക ആനന്ദം കിട്ടുന്ന ഷൊണ്ണയാണ് എൻ്റെ അനിയൻ. പിന്നെന്തരാ, അങ്ങനെ നമ്മൾ എത്രയോ നേരം ഇടുന്നു. പിന്നെ ഞാൻ ആ ഷാളിൽ ആ കമ്പി കെട്ടിയേക്കുന്നുണ്ട്. എനിക്ക് കമ്പി ചാരി ഇരുന്നിട്ട് തല പോയതൊനിച്ചിട്ട് വയ്യ, കമ്പിയിൽ ഇങ്ങനെ തല വന്നിട്ട്. അപ്പം ഞാൻ എന്തരും ഒരു ഷാളിൻ്റെ ഒരു അറ്റം പിടിച്ച് അവിടെ കെട്ടി വെച്ച്. അവിടെ കെട്ടിയപ്പോൾ ഷാളി ചാരി ഇരങ്ങിയിരിക്കാമല്ലോ. അപ്പോൾ ആൾക്കാർക്ക് അയ്യോ വൃത്തിയില്ല, ആ വൃത്തി കുറച്ച് കുറവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച്. അപ്പം നമ്മുടെ ഉള്ളൊരു ഇത്തമുണ്ട്, ആ ഇത്തമാണ് എനിക്ക് റൂമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നത്. ഇത്തരത്ത് എത്ര താങ്ക്സ് പറഞ്ഞാലും പറ്റത്തില്ല. കാരണം ഇത്തായിരുന്നു എനിക്ക് ഫുള്ള് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്നും സെറ്റാക്കി തന്നത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇവിടെ കിടന്നു പറഞ്ഞിട്ട് ടാറ്റാ.